എന്നോടൊപ്പം ഇന്നുള്ളത് മലയാള സിനിമയെ തന്നെ ത്രസിപ്പിച്ച ഒട്ടേറെ റോളുകൾ ചെയ്തിട്ടുള്ള കൃഷ്ണൻകുട്ടി നായർ സർ, അദ്ദേഹത്തിന്റെ മകനും മലയാള സിനിമാ ലോകത്തും എത്തിച്ചേർന്നിരിക്കുന്നു. ശിവൻചേട്ടാ, ഇതിപ്പോ മൂന്നാമത്തെ സംഭവം. അച്ഛന്റെ സിനിമകളിൽ വെച്ചിട്ട് ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? പൊന്മുട്ടായിരുന്നു താറാവ്. താറാവ് തന്നെ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ കഴിവ് അനുസരിച്ച് വേണം നീ ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ മകനാണ്, ഇങ്ങനെ പോയി നീ എനിക്കൊരു വേഷം തരണം എന്ന് ചോദിക്കാൻ പാടില്ല എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അർഹിച്ച അംഗീകാരം എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തുള്ള കലാകാരന്മാർക്ക് ഈ ഒരു രീതിയിൽ കിട്ടുന്നത് പോലെ, ഇപ്പോഴുള്ള രീതിയിൽ കിട്ടുന്ന പോലെ അർഹിച്ച അംഗീകാരം കിട്ടിയിട്ടുണ്ടോ? അച്ഛൻ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല. കാരണം അങ്ങനെയുള്ള ഒരു 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 എന്താ പറയുന്ന ആ ഒരു രീതിയിലോട്ടൊന്നും അച്ഛൻ പറയില്ല. സിനിമ കണ്ടിട്ട് വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, എങ്ങനെയുണ്ട് പടം? അപ്പോൾ നന്നായിരിക്കുന്നു. എത്ര ദിവസം ഓടും? ഞാൻ പറഞ്ഞു, ഒരു 100-101 ദിവസം ഓടും. പുള്ളി ഹാപ്പിയായി, ഉടനെ തന്നെ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ നാടകം അഭിനയിച്ചിട്ടുണ്ട്. അവനവും കടമ്പ അദ്ദേഹം ചെയ്ത വേഷവും ചെയ്തിട്ടുണ്ട്. ജഗന്നാഥ് സാർ ചെയ്ത വേഷവും അദ്ദേഹം ഇവർ രണ്ടുപേരുടെ മുമ്പിലും എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. കാണികളായിട്ടിരുന്ന് നോക്കിക്കണ്ട് അഭിനയിക്കാൻ സാധിച്ചു. വേണുചേട്ടൻ്റെ കൂടെ ജഗന്നാഥ് സാർ ചെയ്ത വേഷവും അഭിനയിക്കാൻ സാധിച്ചു. അവനവും കടമ്പയിൽ എന്താ ഇയാൾ ചവിട്ടിക്കൊന്നതാണ്? എന്താണോ നീ എവിടെ പോയി കിടക്കായിരുന്നു? കൊന്നതോ അതോ ചത്തതോ? ഒരു കണ്ണി പൊട്ടിയാ സൈങ്കലിയും പൊട്ടും. അല്ല, നിന്റെ ഒരു പടം ഇങ്ങനെ സ്റ്റേഷൻ പോയത് ഞാൻ പറഞ്ഞു. ചേട്ടാ, അത് കൊറോണയ്ക്ക് മുമ്പേ ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ, അതിൻ്റെ ഒരു റിപ്പോർട്ടൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പം നമുക്കെല്ലാം ഒന്ന് ഉഷാറാക്കണം എന്ന് പറഞ്ഞത്. കറുകറേ കാർമൂകിൽ കൊമ്പനാന പുറത്തേറിയഴുന്നള്ളും മൂർത്തേ. സ്റ്റേഷൻ 5 എന്ന് പറയുന്ന ഒരു വയർലെസ് സ്റ്റേഷനാണ്. അതിൻ്റെ ചുറ്റുപറ്റി നടക്കുന്ന ഒരു ഒരു കഥയാണ് ഇതിൻ്റെ ഇതിവൃത്തം എന്നൊക്കെ പറയുന്നത്. ഹലോ, മഞ്ഞ കോളനി. എല്ലാ ഇന്ത്യയിൽസ് മലയാളം പ്രേക്ഷകർക്കും ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ഇന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മലയാള സിനിമയെ തന്നെ ത്രസിപ്പിച്ച ഒട്ടേറെ റോളുകൾ ചെയ്തിട്ടുള്ള കൃഷ്ണൻകുട്ടി നായർ സർ, അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് വളരെ വർഷക്കാലത്തോളം എനിക്ക് തോന്നുന്നു നാടകത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, അതിനുശേഷം മലയാള സിനിമാ ലോകത്തും എത്തിച്ചേർന്നിരിക്കുന്നു. ശിവൻചേട്ടാ, നമസ്കാരം. നമസ്കാരം. ശിവൻചേട്ടൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, കൃഷ്ണൻകുട്ടി സാറിനെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം ഒന്നും അവകാശപ്പെടാതെ തന്നെ വർഷങ്ങളോളം നാടകത്തിൽ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച് നിന്നു, അതിനുശേഷം സിനിമാ ലോകത്തെത്തി. സത്യം ആദ്യം തന്നെ തുറന്നു പറയട്ടെ, നമ്മളിന്ന് സ്റ്റേഷൻ 5 എന്ന് പറഞ്ഞ ചേട്ടൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഈ അച്ഛൻ്റെ മകൻ എന്നുള്ള ലേബല് ചേട്ടന് ഉപയോഗിക്കാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ട്. ചേട്ടൻ ആരുടെങ്കിലും ഇങ്ങനെ ഒരു അങ്ങനെ അച്ഛൻ്റെ മകനാണെന്നുള്ള രീതിയിൽ ചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലൊരു ചാൻസ് ചോദിച്ചിട്ടില്ലേ? ഇല്ല. കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നിനക്ക് വേണമെങ്കിൽ നിൻ്റെ കഴിവനുസരിച്ച്, എൻ്റെ മകനായിട്ട് തന്നെ നീ അറിയപ്പെടും, പക്ഷേ നിൻ്റെ കഴിവനുസരിച്ച് വേണം നീ ചെയ്യേണ്ടത്. അല്ലാതെ നീ, ഞാൻ എൻ്റെ മകനാണ്, ഇങ്ങനെ പോയി നീ എനിക്കൊരു വേഷം തരണം എന്ന് ചോദിക്കാൻ പാടില്ല എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് വേണ്ട എന്ന് തന്നെ വെച്ചത്. കാരണം ചോദിച്ചിട്ട് കാര്യമില്ല, തരും, ആൾക്കാർ തരും, പക്ഷേ ചെയ്യാനുള്ളൊരു കഴിവും കൂടെ ഉണ്ടെങ്കിലല്ലേ തരുള്ളൂ. അതുകൊണ്ടാണ്. പ്രത്യേകിച്ച് കൃഷ്ണൻകുട്ടി നായർ സാർ എന്ന് പറയുമ്പോൾ മലയാള സിനിമ ഇപ്പം നിങ്ങളിപ്പം ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനെ പോലെ ഒരു അഭിനയ പ്രതിഭയായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിച്ച റോളുകൾ ഇന്ന് അഭിനയിക്കാൻ വേണ്ടി ഒരു വ്യക്തിത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അദ്ദേഹത്തിന് അർഹിച്ച അംഗീകാരം എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തുള്ള കലാകാരന്മാർക്ക് ഈ ഒരു രീതിയിൽ കിട്ടുന്നത് പോലെ, ഇപ്പോഴുള്ള രീതിയിൽ കിട്ടുന്ന പോലെ അർഹിച്ച അംഗീകാരം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടില്ല. പിന്നെ അച്ഛൻ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല. കാരണം അങ്ങനെയുള്ള ഒരു 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 എന്താ പറയുന്ന ആ ഒരു രീതിയിലോട്ടൊന്നും അച്ഛൻ പറയില്ല. ചെയ്യുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനെ ചോദിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് പൊന്മുട്ടയിടുന്ന താറാവ്, സത്യനന്ദിക്കാട് ഏട്ടൻ്റെ പൊന്മുട്ടയിടുന്ന താറാവ് ഇറങ്ങിയപ്പോൾ 50 രൂപ തന്നിട്ട് പറഞ്ഞു, ഈ നീ പോയി സിനിമ കാണണം, അവിടെ പോയി നീ ഇത് ഭക്ഷണമൊന്നും കഴിച്ചു പോലെ നീ സിനിമ കണ്ടിട്ട് വരണം എന്ന് പറഞ്ഞു. അഭിനയിച്ചിട്ട് വന്നിട്ട് ഡബ്ബിംഗ് എല്ലാം കഴിഞ്ഞിട്ട് സിനിമ റിലീസ് ചെയ്യുന്നു. അന്ന് ശ്രീപത്മനാഭ തിയേറ്ററിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്, ഓക്കെ, തിരുവനന്തപുരത്ത്. ഞാൻ പോയി കണ്ടിട്ട് ഞാൻ ആർത്തലച്ച് ഞാൻ ചിരിക്കുകയായിരുന്നു അതിനകത്തിരുന്നു. അച്ഛൻ്റെ അഭിനയം കണ്ടിട്ട് ഞാൻ ആർത്തലച്ച് ചിരിക്കുന്നു. അത്രയും നല്ല ഒരു ഇതായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനെ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല, ഞാൻ ആ ക്യാരക്ടറിനെ മുഴുവൻ ഞാൻ ഇത് മനസ്സിൽ ഉൾക്കൊണ്ട് ഞാൻ ആ സിനിമ മുഴുവൻ ഉൾക്കൊണ്ട് ഞാൻ ചിരിക്കുകയായിരുന്നു. വന്നിട്ട് അച്ഛൻ വന്നിട്ട് എന്നെ, ഞാൻ സിനിമ കണ്ടിട്ട് വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, എങ്ങനെയുണ്ട് പടം? ചോദിച്ചു. അപ്പോൾ നന്നായിരിക്കുന്നു. എത്ര ദിവസം ഓടും?
ഞാൻ പറഞ്ഞു ഒരു 100-101 ദിവസമാണ്. പുള്ളി ഹാപ്പിയായി, ഉടനെ തന്നെ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തു. അതായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നൊന്നും ഞാൻ അഭിനയ ലോകത്തിലേക്കൊന്നും കടന്നില്ല. ഞാനൊരു സാധാരണ ഒരു ചെറിയ കുട്ടിയാണ്. അപ്പോൾ എന്നെ ഞാൻ എങ്ങനെ കാണുന്നു എന്ന് അദ്ദേഹം നോക്കിയിട്ടാണ് അച്ഛൻ വെളിയിൽ പോയത്. മനസ്സിലായി. അപ്പം അച്ഛൻ്റെ സിനിമകളിൽ വെച്ചിട്ട് ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? പൊന്മുട്ടയിടുന്ന താറാവ്. താറാവ് തന്നെ, യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നു അതിനുശേഷം ശിവൻചേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ അധ്യാപകനായിട്ട് പോലും ഉണ്ടായിരുന്നു. അതായത് അഭിനയത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ തന്മയത്വം കാണിക്കുന്ന രീതിയിലുള്ള കലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവന്ന സോപാനം എന്ന് പറയുന്ന കാവാലം സാറിൻ്റെ ഒരു ട്രൂപ്പ്, നാടക ട്രൂപ്പ്. എനിക്ക് തോന്നുന്നു വളരെ പാരമ്പര്യമായിട്ടുള്ള കലകൾ ഒക്കെ ചേർത്ത് സമീപിച്ചിട്ടാണ് സോപാനം വളർത്തിക്കൊണ്ടുവന്നത്. സോപാനത്തിൽ എത്തിയതിനു ശേഷം ആണോ ചേട്ടൻ്റെ ഒരു കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഒരു ഉണർവുണ്ടാവുന്നത്? തീർച്ചയായിട്ടും സോപാനത്തിൽ എത്തിച്ചേർന്നതിന് ശേഷമാണ് നാടകം എന്ത് എന്ന് ഞാൻ പഠിക്കുന്നത്. നാടകം പഠിക്കാനുള്ള ഒരു വിഷയമാണ്. അതിന് ഇന്ന ഇന്ന പുസ്തകങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്. അതിന് മെയ്വഴക്കമുണ്ടാവണം. നാടക കലാകാരൻ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതിൻ്റെ ഒരു പൊസിഷൻ ഉണ്ടാവണം. ഇതൊക്കെ പറഞ്ഞു തന്നത് കാവാലം സാറാണ്. പിന്നെ ആ മഹാഗുരു എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പോലുള്ളവരല്ല. ഈ എന്താ പറയുന്നത്, ഈ ലോകത്തുള്ള മിക്കവാറുമുള്ള നാടക ഇതിനെക്കുറിച്ച് മുഴുവനും അറിയാവുന്ന അരിച്ച് കലക്കി കുടിച്ചൊരു മനുഷ്യനാണ്. അവിടെ തരുന്നത് ചിലപ്പോൾ വളരെ വലിയ വിശാലമായ സമുദ്രമായിരിക്കും, പക്ഷേ നമുക്ക് ഒരു ചെറിയ കൈക്കുമ്പിളിൽ കോരി കുടിക്കാനേ സാധിക്കുള്ളൂ. കാരണം അത്രയും നമ്മൾ വളർന്നിട്ടുള്ളൂ ഇപ്പോഴും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇടയ്ക്ക് നമ്മളിപ്പോൾ ഒരു പ്രൊമോഷൻ പരിപാടിയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അത് സ്റ്റേഷൻ 5 എന്ന് പറഞ്ഞ ചിത്രം ഉടൻ തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റേഷൻ 5 കാര്യം പറയുമ്പോൾ പോലും ശിവചേട്ടന് ഒരു കോള് വരുന്നത് നെടുമുടി വേണു സാറ് ശിവ നിന്റെ ഈ സ്റ്റേഷൻ 5 കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാണ്. കാരണം എനിക്ക് തോന്നുന്നു കാവാലം സാർ അന്തരിച്ചതിന് ശേഷം സോപാനത്തിന്റെ കാര്യങ്ങൾ ആ അഭിനയകളരിയുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് നെടുമുടി വേണു സാറായിരുന്നു. അദ്ദേഹം ശിവചേട്ടന്റെ കാര്യങ്ങളിലും കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ഇത് അന്വേഷിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം എന്താണ് ഇതിന്റെ ഒരു സ്റ്റേഷൻ 5 ആദ്യത്തെ ലുക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും പറഞ്ഞിരുന്നത്? അദ്ദേഹം പറഞ്ഞത് ഞാനിങ്ങനെ ഇദ്ദേഹത്തിന്റെ ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് വിളിക്കും. അദ്ദേഹത്തിനെ ഒരു ദിവസം വിളിച്ചപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാനിന്ന് അസുഖം ഇങ്ങനെയുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല നിൻ്റെ ഒരു പടം ഇങ്ങനെ സ്റ്റേഷൻ പോയെന്ന് ഞാൻ പറഞ്ഞു. ചേട്ടാ അത് കൊറോണയ്ക്ക് മുമ്പേ ഷൂട്ട് ചെയ്തതാണ്, ഇപ്പോൾ അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ, അതിൻ്റെ ഒരു റിപ്പോർട്ടൊക്കെ വരുന്നേ ഉള്ളൂ. വേറെ എന്താ ഇപ്പോൾ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യുന്നില്ല, ഇപ്പോൾ അങ്ങനെ നിൽക്കുക, അപ്പോൾ നമുക്കെല്ലാം ഒന്ന് ഉഷാറാകണം എന്ന് പറഞ്ഞത്. പിന്നീടാണ് ബാക്കി ഇത് മുഴുവൻ എന്താ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ നാടകവും അഭിനയിച്ചിട്ടുണ്ട്. അവനവും കിടമ്പ അദ്ദേഹം ചെയ്ത വേഷവും ചെയ്തിട്ടുണ്ട്, ജഗന്നാഥ് സാറ് ചെയ്ത വേഷവും. അദ്ദേഹം ഇവർ രണ്ടുപേരുടെ മുമ്പിലും എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു, കാണികളായിട്ടിരുന്ന് നോക്കിക്കണ്ട് അഭിനയിക്കാൻ സാധിച്ചു. വേണുചേട്ടൻ്റെ കൂടെ ജഗന്നാഥ് സാറ് ചെയ്ത വേഷവും അഭിനയിക്കാൻ സാധിച്ചു അവനവും കിടമ്പയിൽ. അതിപ്പോൾ ഒരു മഹാ ഒരു 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 ഇതൊന്നും ഇല്ല, വേറെ ഒന്നും നമുക്ക് ഇനി ചെയ്യാനില്ല. അദ്ദേഹത്തിൻ്റെ അവരുടെയൊക്കെ അപ്രിസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. നമ്മൾ സാധാരണ സിനിമ എന്ന് പറയുമ്പോൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നമ്മൾ നിലനിർത്തേണ്ട നമ്മുടെ കഥാപാത്രം നിലനിർത്തേണ്ട അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിമുദ്ര നിലനിർത്തി നമ്മൾ തന്നെ കൊണ്ടുപോകേണ്ട ഒരു മേഖലയായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു, പ്രത്യേകിച്ച് സോഷ്യൽ നെറ്റ്വർക്കിംഗിൽ അല്ലാതെ മാർക്കറ്റിങ്ങിലും ഒക്കെ തന്നെ. അതിനിടയിൽ ശിവൻചേട്ടൻ ഇതിനിടയിൽ എത്തിപ്പെട്ടിട്ട് ശിവൻചേട്ടനിൽ എത്തിപ്പെടുന്ന ഈ കഥാപാത്രങ്ങൾ, സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ അഭിനയത്തിന് വേണ്ടി ചേട്ടന് കൊടുക്കുന്ന ആ ഒരു ഇതിനകത്ത് ഇരുന്നിട്ട് അങ്ങനെ ഒരു സംഭവം ചേട്ടനിലേക്ക് എങ്ങനെയാണ് ഈ ഒരു സംഭവങ്ങളിലൊക്കെ എത്തിപ്പെടുന്നത്? ഇപ്പോൾ തന്നെ കിട്ടുന്ന റോളുകൾ പോലും എന്നെ ആവശ്യമുള്ളവരല്ലേ എന്നെ വിളിക്കുള്ളൂ. അല്ലാതെ ഇന്നൊരു ക്യാരക്ടർ നിനക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലാതെ ഈ ലോകത്തുള്ള എല്ലാ ക്യാരക്ടറൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരുന്നു, എന്നെ അറിയാമെന്നുള്ളവർ വിളിക്കുന്നു, ഞാൻ ചെയ്തു പോയിട്ടുള്ള കഥാപാത്രങ്ങൾ കണ്ടിട്ട് അവർ വിളിക്കുന്നു, അപ്പം ഞാൻ അങ്ങ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞാൻ അഭിനയത്തിൻ്റെ ബാലപാഠം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും സ്കൂൾ യൂണിവേഴ്സങ്ങളിലൊക്കെ നാടകമൊക്കെ അഭിനയിച്ച് കാണാം, നമുക്ക് എന്തെങ്കിലും റോളുകളൊക്കെ കിട്ടും. ഒരു അഭിനയ കളരിയിലൂടെ ചെന്ന് നിന്ന് നാടകം ആസ്വദിച്ച് ആ കളരിയിലൂടെ പങ്കെടുത്ത് ചെയ്തത് എനിക്ക് തോന്നുന്നു ഈ സോപാനം ടീം ഷേക്സ്പിയറിൻ്റെ ആ ഒരു ഡ്രാമ ഞങ്ങൾ ആ ഗ്രൂപ്പിനെ പഠിപ്പിച്ചതാണ്. ആ ഒരു ഇത് കാര്യം പറഞ്ഞ് അറിയിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ശിവൻചേട്ടൻ അടുത്തേക്കുമ്പോഴേക്കും എനിക്ക് ശിവൻചേട്ടൻ വായിക്കാത്ത വാദ്യോപകരണങ്ങളൊന്നുമില്ല, പാടത്ത് നാടൻ പാട്ടൊന്നുമില്ല, ഒരു കുറച്ച് ഒരു നാടൻ പാട്ട് ഏതെങ്കിലും അല്ലെങ്കിൽ ഡ്രാമയുടെ ഏതെങ്കിലും പാട്ട് ഒരു രണ്ടിലേ. ഞാൻ കാവലസാറിൻ്റെ കളരി എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കവിത തന്നെ പാടും, അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയതാണ്. അതായത് കുമ്മാട്ടി എന്ന് പറയുന്ന സിനിമയിൽ അരവിന്ദ് സാർ ചെയ്ത സിനിമയിലെ ഒരു വലിയൊരു പാട്ടാണ്. കറുകറേക്കാർമൂകിൽ കൊമ്പനാന പുറത്തേറിയഴുന്നള്ളും
മൂർത്തേ കറുകരെ കാർമുകിൽ കൊമ്പനാന പുറത്തേറി എഴുന്നള്ളും മൂർത്തേ ജിഗി ജിഗി തക്കം തൈ തൈ ജിഗി ജിഗി തക്കം തൈ തൈ ജിഗി ജിഗി തക്കം തൈ ജിഗി ജിഗി തക്കം തൈ ജിഗി ജിഗി തക്കം തൈ ഇതാണ് അദ്ദേഹത്തിൻ്റെ വരി. ഒരു മഴ പെയ്യുന്ന ഒരാണ് കറുകറെ കാർമുകിൽ കൊമ്പനാനപ്പുരത്തേറി എഴുന്ന വരുന്നുണ്ട് മൂർത്തേ എന്നാണ് പറയാം. ഏറ്റവും കൂടുതൽ ഞാനും ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നൊരു സീസണിലാണ് ചേട്ടനും സായി ചേട്ടനും ഒക്കെ തന്നെ ഈ സ്വഭാവത്തിലെ ആൾക്കാരെ എന്നെ ഡ്രാമ പഠിപ്പിക്കുന്നത്. അവസാനം അവിടെ നിന്നിട്ട് വിധികർത്താക്കൾ പോലും അത്ഭുതപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാനതിൽ പ്രോസ്പെർ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഈ അഭിനയിക്കുന്ന എല്ലാവരും തന്നെ ഇവർ മോൾഡ് ചെയ്തൊരു സംഭവമുണ്ട്. ആദ്യം ഞങ്ങൾ അഭിനയൊന്നുമല്ല പഠിപ്പിച്ചു, എനിക്കൊന്ന് കളരിയാണ് പഠിപ്പിച്ചത്. കളരി കുറേ നാൾ പഠിപ്പിച്ചു, അതിനുശേഷമാണ് ഞങ്ങൾ അഭിനയിക്കാനൊക്കെ പോയത്. അതിനുശേഷം ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന വിധികർത്താക്കൾ പോലും പറയുന്നത് ഷേക്സ്പിയറിൻ്റെ ടെമ്പസ്റ്റ് എല്ലാവർക്കും അറിയാം, പക്ഷേ ഇവിടെ കൊണ്ടുവന്ന കൊടുങ്കാറ്റ് അത് കവാലത്തിൻ്റെ സോപാനത്തിൻ്റെ തന്നെ ആയിരുന്നു എന്ന് പറയുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ നെഞ്ചിൽ ഇതുവരെ മാറിയിട്ടില്ല. പക്ഷേ ചേട്ടാ, ഇങ്ങനെയുള്ള വിശ്വവിഖ്യാതമായിട്ടുള്ള കൃതികൾ, അങ്ങനെയുള്ള നാടകങ്ങൾ ഇതെടുത്ത് മലയാള തനിമയോടെ ചെയ്യുമ്പം ആ കിട്ടുന്ന ഒരു സ്വീകാര്യത, ആ ഒരു അപ്രീസിയേഷൻ, സത്യം ഇപ്പോഴും ആ ഒരു കലാകാരൻ എന്നുള്ളതിൽ നിങ്ങളെല്ലാവരും അത് ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ടെമ്പസ്റ്റിൽ ഗോൺസിലാസ് എന്ന് പറയുന്നൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. അത് ലാലേട്ടൻ്റെ കർണഭാരം കഴിഞ്ഞിട്ട് എൻ്റെ പിറ്റേഴ്സാണ് ഇത് ഈ ഷേക്സ്പിയറിൻ്റെ ടെമ്പസ്റ്റ് കമാനി ഓഡിറ്റോറിയത്തിൽ ചെയ്യുന്നത്. തിരുവനന്തപുരത്തും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വെസ്റ്റേൺ എടുത്തിട്ട് ഇതിനെ മലയാളീകരിക്കുക അല്ലെങ്കിൽ നമ്മളുടെ തനതാക്കുക, രചനയെ തന്നെ അത് വേണം. രചനയെ തന്നെ, കാരണം ഇതിനകത്ത് ടെമ്പസ്റ്റ് തന്നെ കവിതകളുണ്ട്. ഈ കവിതയെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ, ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ ടെമ്പസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയിരിക്കില്ല, എന്നാൽ കാവാലത്തിൻ്റെ ടെമ്പസ്റ്റ് ആയിരിക്കും അത്, അല്ല സാറിൻ്റെ ടെമ്പസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ടെമ്പസ്റ്റിനെ എടുത്ത് നമ്മളുടെ മലയാളീകരിച്ച് നമ്മളുടേതായ രീതിയിൽ നമ്മൾ രംഗത്ത് കാറ്റെങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാം, ബോഡി കൊണ്ട് ഫീൽ ചെയ്യാം, കാറ്റിനെ എങ്ങനെ ഒരു വള്ളം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ എന്താ വർഷങ്ങളോളം നമ്മൾ ഈ ഇത് ഇതിനകത്ത് നിന്നത് കളരി പഠിച്ചത് കൊണ്ടും അതുകൊണ്ട് ആ ബോഡിയുടെ ഒരു ക്രിയേഷൻ കൊണ്ടും നമ്മളിത് ഉണ്ടാക്കിയെടുത്താണ്. ഒരു കൂട്ടായ്മയായിരുന്നു, കൂട്ടായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. വാചികത്തിലും പാട്ടിലും എല്ലാം ഈ കാറ്റിൻ്റെ എഫക്റ്റ്, വാദ്യോപകരണങ്ങളിലും എല്ലാത്തിലും കാറ്റിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കിയെടുത്തു തന്നെ വളരെ വലിയൊരു പ്രോസസ്സ് തന്നെ. ഏകദേശം ഒരു 60 റിഹേഴ്സൽ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. 60 റൺ ത്രൂ മാത്രം, ബ്ലോക്ക് ചെയ്യാൻ മാത്രം ഏകദേശം ഒരു 2 എടുത്തു. ആൻഡ് സ്റ്റേഷൻ 5 തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റേഷൻ 5 എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഒരു കഥയാണ്? എല്ലാത്തരം കുടുംബ പ്രേക്ഷകർക്കും കാണാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു മേക്കിംഗ്? തീർച്ചയായിട്ടും ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഫിലിമാണ്. ഇതൊരു എന്താ ഒരു സ്റ്റേഷൻ 5 എന്ന് പറയുന്ന ഒരു വയർലെസ് സ്റ്റേഷനാണ്. അതിൻ്റെ ചുറ്റുപറ്റി നടക്കുന്ന ഒരു കഥയാണ് ഇതിൻ്റെ ഇതിവൃത്തം എന്നൊക്കെ പറയുന്നത്. അത് അട്ടപ്പാടിയിൽ വെച്ച് അതിൻ്റെ ഷൂട്ടും തന്നെ നടന്നത്. അത് ഒരു കൊറോണ കാലമായതുകൊണ്ട് അതിൻ്റെ പകുതി ഷൂട്ട് ചെയ്തിട്ട് പിന്നെ പകുതി പിന്നെ എടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നു പോകുന്നത്. ഇപ്പം 7 റിലീസ് ആവുന്നത്. കൊറോണ എന്ന് പറയുന്ന മഹാമാരി സത്യം പറഞ്ഞാൽ കലാകാരന്മാരെയൊക്കെ തന്നെ വേട്ടയാടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് സോപാനം എനിക്ക് തോന്നുന്നു വളരെയധികം കലാകാരന്മാരെ, നമ്മുടെ ബിജു സോപാനം ആയിക്കോട്ടെ മറ്റ് കലാകാരന്മാരായിക്കോട്ടെ, പലരും പല മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നു. പക്ഷേ സോപാനത്തിന് ഇന്നത്തെ അവസ്ഥ എന്താണ്? കലാകാരന്മാരുടെ കൂട്ടായ്മ ഇപ്പോഴും ഒത്തുകൂടാറുണ്ടോ? പലരും എന്തെങ്കിലും കാര്യങ്ങളിൽ ഈ ഒരു മേഖല വിട്ടുപോയിട്ടുണ്ടോ? ഇപ്പോഴത്തെ സോപാനത്തിൻ്റെ അവസ്ഥ ഇപ്പോഴും അത് നിലനിർത്തി പോകുന്നുണ്ട്. ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ബുധനാഴ്ച ആണിപ്പം കൂടാൻ വെച്ചിരിക്കുന്നത്. എത്താൻ പറ്റുന്ന ആൾക്കാരെല്ലാം അവിടെ എത്തുന്നുണ്ട്, സാമൂഹ്യ അകലം പാലിച്ചൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നു. പക്ഷേ വേദി വേണ്ടേ, ചെയ്യാനുള്ള വേദികളില്ല. ചെയ്യാനുള്ള വേദികൾ ഉണ്ടായാൽ മാത്രമേ നാടകം ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നാടകം നമ്മൾ ചെയ്തിട്ട് നമ്മളുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കളിക്കാമെന്ന് ചോദിച്ചാൽ അവിടെ ആൾക്കാർ വരണ്ടേ? ഇപ്പോൾ തന്നെ എന്താ പറയുന്നത്, ഈ കൊറോണയുടെ ഈ കാലം വന്നപ്പോൾ ഞങ്ങളുടെ എല്ലാ അവസ്ഥ എന്ന് പറഞ്ഞാൽ പലരും 10-27 ആർട്ടിസ്റ്റ് ഉള്ളതിൽ പലരും പല മേഖലകളും അവർ തിരഞ്ഞെടുത്ത് പോയി കഴിഞ്ഞു. ഇനി ഇവരൊക്കെ തിരിച്ച് ഇതിനകത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസമേറിയ കാരണമാണ്. പിന്നെ കുറച്ച് കുറേ കാലങ്ങൾ മുമ്പോട്ട് പലരും അതിൻ്റെ എന്താ പറയുന്ന വേറൊരു ലെവലിലേക്ക് അവരുടെ എന്താ പറയുന്ന അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അവസ്ഥകളും എല്ലാം അറിയാമല്ലോ. വാർദ്ധക്യസഹജമായ അസുഖങ്ങളും അവർ ഇത് കാര്യങ്ങളും ഒക്കെ എല്ലാത്തിനും ഇത് ഒരു ബാധകമാണ്. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നൈരന്തരികമായി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കെന്താ നിൽക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും ഈ സ്റ്റൈൽ ഓഫ് ഡ്രാമ സംബന്ധിച്ചിടത്തോളം അത്
വിത്ത് പ്രാക്ടീസ് 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 ചെയ്തുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ അതിനൊരു ഇതിന് നമ്മളുടെ ആക്ടേഴ്സിനൊരു ബലമുള്ളൂ. അത് പെട്ടെന്നൊരു മുറിവ് വന്നു പോയി കഴിഞ്ഞാൽ ഇനി ഇത് മുഴുവൻ പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഇനി ഒരുപാട് പാടുണ്ട്, എന്തേന്നത് ചെയ്യണം. കല എന്ന് പറയുമ്പോഴേക്കും നമ്മളിപ്പം നമ്മൾ ആരെയെങ്കിലും പൊക്കിക്കൊണ്ട് വന്ന് അല്ലെങ്കിൽ ഇവിടെ നിർത്തി അഭിനയിപ്പിക്കേണ്ട ഒരു സംഭവമല്ല. പക്ഷേ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് എപ്പോഴാണ് എന്നിലുള്ളൊരു അഭിനയ പ്രതിഭയുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു അഭിനയം കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ചേട്ടന് തോന്നി? ഇപ്പം അച്ഛൻ ഒരു മികച്ച നടനായിരുന്നു, അദ്ദേഹം വീട്ടിൽ വരുമ്പോഴേക്കും എപ്പോഴാണ് ചേട്ടന് തന്നെ സ്വയം തോന്നിയത്? എനിക്ക് പണ്ട് അങ്ങനെയുള്ള സ്കൂൾ നാടകങ്ങളിൽ എന്ന് വെച്ചാൽ ഒരു 10 ക്ലാസ്സിലായപ്പോഴാണ് ഞാൻ ഒരു നാടകം അഭിനയിച്ചത്. അച്ഛൻ വന്ന് കണ്ടിരുന്നു, അതും കണ്ട് കണ്ടിട്ട് അങ്ങ് പോയി, അത്രയേ ഉള്ളൂ. അത് അന്നത്തെ ഒരു നമ്മളുടെ കുട്ടിക്കളി പോലെയുള്ള ഒരു നാടകം ചെയ്ത് നമ്മളെ സാറന്മാരെല്ലാം കൂടെ നമ്മളെ ചെയ്യിപ്പിച്ചതാണ്. ഇത് ഒരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് അച്ഛൻ തന്നെയാണ് എന്നെ കലാതരം ചേട്ടൻ്റെ കൂടെ കൊണ്ടുവിടുന്നത്. അവിടെയാണ് കാലത്തീനിയിൽ ആദ്യം ശവമായിട്ട് തന്നെ ഞാൻ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രസിക എന്ന് പറയുന്നത് അടുത്തത് കുറച്ച് കാലം അതിൻ്റെ ഈ കാലത്തീനി മാത്രം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഊരുഭംഗം എന്ന് പറയുന്ന സംസ്കൃത നാടകം ചെയ്യാനായിട്ട് ആണ് സാറ് എന്നെ അങ്ങോട്ട് വിളിക്കുന്നത്. പിന്നെ ഞാൻ സോപാനത്തിൽ നിന്ന് ഇടയ്ക്ക് വന്നിട്ട് കലാചേട്ടൻ്റെ കൂടെ നാടകം ചെയ്തിട്ടുണ്ടെങ്കിലും സോപാനിൽ തന്നെയാണ് ഞാൻ ഫുള്ളായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഞാൻ ഇറങ്ങിയത് 1980s. ഓക്കെ. 80 തൊട്ട് 2002 വരെ ഞാൻ ഫുൾ ടൈം തിയേറ്റർ തന്നെയാണ്. ഓക്കെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സാറിൻ്റെ തിയേറ്ററിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച ചിത്രം എന്ന് പറഞ്ഞാൽ അരവിന്ദ സാറിൻ്റെ മാറാട്ടമായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ലെവലുള്ള ഒരു സിനിമയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയത്ത് അവിടെ ഇന്ന് തന്നെ സാറ് തന്നെയാണ് നമ്മൾ എന്നെ ഇതിന് ശ്രാദ്ധം, സാരി അങ്ങനെയുള്ള ചെറിയ പടങ്ങളിൽ പോയി, ആയിരപ്പറ അങ്ങനെയുള്ള പടങ്ങളിൽ പോയിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫുൾ തിയേറ്ററിലോട്ട് വലിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് എനിക്ക് ജോലി ആവശ്യത്തിന് വേണ്ടി വെളിയിൽ പോയതിന് ശേഷം ഞാൻ തിരിച്ച് നാടകവും തിയേറ്ററുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് മധുച്ചേട്ട മധുവാല സാറ് മധുവാലുമായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒഴിമുറിയിൽ ചെയ്യണം, നീ ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വീണ്ടും സിനിമാ ലോകത്തേക്ക് വീണ്ടും കയറി വയ്ക്കുന്നത്. ഈ അച്ഛൻ കൃഷ്ണൻകുട്ടി നായർ സാർ ചേട്ടൻ്റെ ഏതെങ്കിലും ഡ്രാമാസോ എന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. ഞാൻ മധ്യവയാകും എന്ന് പറയുന്ന നാടകത്തിൽ ഘടോൽക്കജിൻ്റെ വേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അച്ഛൻ ഫ്രണ്ടിൽ വന്നിരുന്ന നാടകം കാണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കുമെങ്കിലോ എൻ്റെ ഒരു ഇപ്പം സ്റ്റേ നിൽക്കുന്ന പെട്ടെന്ന് അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെയുള്ള വിചാരം കൂടെ ആയിരിക്കും. എന്താണെന്നറിയില്ല, നാടകം മുഴുവൻ കണ്ടു. അദ്ദേഹം വീട്ടിൽ ചെന്നപ്പം വീട്ടിൽ ചെന്നതിന് മുമ്പ് തന്നെ കാവൽ സാറിനെ വിളിച്ചു, അവൻ നന്നായി ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരിക്കലും അവനോടങ്ങനെ പറയാൻ പാടില്ല, നീ നന്നായിരുന്നു എന്ന് പറയാൻ പാടില്ല, കാരണം നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഹങ്കരിക്കും, അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് സാറിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ സാറ് അച്ഛൻ മരിക്കുമ്പോഴാണ് ഈ കാര്യം എന്നോട് പറയുന്നത്. അങ്ങനെ വലിയൊരു ഒരു വ്യക്തി ഞാൻ മാറുന്നിട്ട് എൻ്റെ അച്ഛനെ കണ്ടു, കാരണം ആർട്ടിസ്റ്റായിട്ട് തന്നെയാണ് എൻ്റെ അച്ഛനെ കണ്ടിട്ടുള്ളത്. ഞാൻ അച്ഛൻ മാത്രമല്ല, അദ്ദേഹം ഒരു നമുക്ക് വളരെ ചുരുക്കമാണ് എൻ്റെ അച്ഛനെ എനിക്ക് കാണാൻ കിട്ടുന്നത് തന്നെ ഈ തിരക്കായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ദൂരം മാറി നിന്നിട്ടാണ് ഞാൻ എൻ്റെ അച്ഛനെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ വളരെ മഹത് വ്യക്തികളാണ് കടമ്പിനിട്ട രാമകൃഷ്ണൻ ചേട്ടൻ, നരേന്ദ്രപ്രസാദ് സാറ്, പിന്നെ ഡി വിനേന്ദ്ര സാറ്, എന്താ കവി അയ്യപ്പൻ ചേട്ടൻ എന്ന് പറഞ്ഞ് ഇവരെല്ലാം ഈ ഒരു ചില ഞായറാഴ്ചകളിൽ ഒത്തുകൂടിയിട്ട് അവിടെ നമ്മുടെ വീട്ടിൻ്റെ അവിടെ ഒരു പ്ലാവുണ്ട് പണ്ട്, ആ പ്ലാവിൻ്റെ മുട്ടിൽ ഒത്തുകൂടിയിട്ട് കവിതകളും പിന്നെ അതുപോലെ തന്നെ നാടൻ പാട്ടുകളും പിന്നെ ചർച്ചകളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്നും നമുക്ക് പ്രവേശനമില്ല, നമ്മൾ ദൂരെ മാറിയിരുന്ന് ഇതെല്ലാം വീക്ഷിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. എന്തായാലും ശിവൻചേട്ടൻ്റെ ആ സിനിമയിലേക്കുള്ള ഊർജ്ജം എല്ലാം കൂടി ഒരു ഒത്തിരി പുറത്ത് വരട്ടെ. കാരണം സിനിമയിലേക്ക് തന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ സംഭാവനകൾ നൽകാൻ വേണ്ടി സാധിക്കട്ടെ. സ്റ്റേഷൻ 5 January 7 തിയേറ്ററിലേക്ക് എത്തുന്നു. ഒപ്പം പണ്ട് നമ്മളിപ്പം കോളേജിലൊക്കെ മാഗസിനിലൊക്കെ അടിച്ചു വരുന്ന ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ അടിച്ചു വന്നൊരു വാക്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്, കല യഥാർത്ഥത്തിൽ കലാപമാണ്, അപര്യാപ്തമായ കൽപ്പനകളെ പൊളിച്ചു മാറ്റുന്ന പൂർണ്ണതയിലേക്കുള്ള പ്രയാണം. ആ പ്രയാണം നമ്മളെ തുടർന്നുകൊണ്ടേയിരിക്കും. ചേട്ടൻ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും ഒപ്പം രണ്ടുപേരും പാട്ടും കൂടിയായിട്ട് നമുക്ക് കലാപരമായി തന്നെ നമ്മുടെ ഈ സംവാദം നിർത്താം. പാടി ഞാൻ പാടുന്ന ഞാൻ തന്നെ ഇത് പാടിയ ഒരു പാട്ടാണ്. പണ്ട് ഈ ട്രെയിൻ ഇവിടെ തിരുവനന്തപുരം നമ്മുടെ കേരളത്തിലോട്ട് വരുന്ന സമയത്ത്
എനിക്ക് കിട്ടിയത് ഇത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്, ഒരു ഒരു പുസ്തകത്തിൽ നിന്നാണ് കിട്ടിയത്. പെട്ടെന്ന് ഒരു 4 വരി 5 വരി എനിക്ക് അതുണ്ട്. അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പം ഞാൻ തന്നെ ഇത് പാടിയതാണ്. തെയ്ത്തത്തിന്താരോ തകതിമിത്താനാതിന്താരോ, തെയ്ത്തത്തിന്താരോ തകതിമിത്താനാതിന്താരോ, വിലവണ്ടി വരുന്ന പെണ്ണുങ്ങളെ പമ്പരം പോലെ നില്ല, പമ്പരം പോലെ നിന്ന സായിപ്പ് ശമ്പളം കൂട്ടിത്തരും. വിലവണ്ടിക്കു പിന്നിൽ അയ്യയ്യാ കുക്കുടം പോലെയൊന്ന്, കുക്കുടം വണ്ടി വന്ന ഓർത്തോണം സായിപ്പിൻ്റെ ആളും വന്നേ. തെയ്ത്തത്തിൻ്റാരോ തകതിമിത്താനാതിന്താരോ, തെയ്ത്തത്തിൻ്റാരോ തകതിമിത്താനാതിന്താരോ. അതിങ്ങനെ പോകും, ഒരു ഒരു പോക്ക്. ഈ പോക്ക് പോകുന്നതുപോലെ സ്റ്റേഷൻ 5 നല്ലൊരു വിജയത്തിലേക്ക് പോകട്ടെ. എല്ലാവിധ ആശംസകളും.